അവസാനം നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ 30 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റ് വില. 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം പോകുന്ന പക്ഷികളുടെ ആ ഒരു കേന്ദ്രത്തിലോട്ടാണ് പോകുന്നത്. ഒരുപാട് പക്ഷികളൊന്നും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴുകനാണ്, മുകളിലിരിക്കുന്ന ഒരു 3-4 ആ ഒരു കാറ്റഗറിയിലുള്ള പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. സോ അതിനെ കാണാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ ഒരു കഴുകൻ്റെ അടുത്ത് പോയിന്നിട്ട് വീഡിയോ എടുക്കാനും സാധിച്ചു. അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അതിനെ ഇങ്ങനെയൊക്കെ നോക്കി നിന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ. ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വളരെ രസമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒരു മുതലയെ കണ്ടു. അവിടെ നിന്ന് വീണ്ടും പോയത് ഒരു കുളം പോലത്തെ ഒരു സ്ഥലത്താണ്. അവിടെ വന്നിട്ട് ഒരുപാട് പക്ഷികളിങ്ങനെ മരത്തിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും അവിടെ കൊക്ക് ആ ഒരു ഐറ്റത്തിലുള്ള പക്ഷികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് മാനുകളൊക്കെ കാണാൻ സാധിച്ചു. അവിടെ ഒരുപാട് മാനൊക്കെ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള മാനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പലതിൻ്റെയും പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഒരു കരടിയും ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നത് കാണാൻ സാധിച്ചു. അതിനുശേഷം രണ്ട് മാനുകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നതും കാണാൻ സാധിച്ചു. ഇതൊക്കെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ. അവിടെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പലതരത്തിലുള്ള മാനുകളും അവിടെ ഉണ്ടായിരുന്നു, കലമാൻ, അങ്ങനെ ഒരുപാട്. എനിക്ക് പലതിൻ്റെയും ആ ഒരു പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള ഒരുപാട് മാനുകളെയൊക്കെ അവിടെ കാണാൻ സാധിച്ചു. കാട്ടുപോത്താണെന്ന് പറഞ്ഞു നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. ഇതിനെ നേരിട്ട് അവിടെ വെച്ച് കാണാൻ പറ്റി.
ഓണാക്കിയാലേ കാണുള്ളൂ ഉണ്ണി. അവസാനം നമ്മൾ അനാക്കൊണ്ട കണ്ടിരിക്കുകയാണ്. ഗ്രീൻ അനാക്കൊണ്ട, ഗ്രീൻ അനാക്കൊണ്ട പാർട്ട് 2. രാജവെമ്പാല രാജവെമ്പാല കണ്ടെന്നുണ്ട്.